നമസ്കാരം ഭാരത് ദേവിലേക്ക് സ്വാഗതം നടിയെ ആക്രമിച്ച കേസിലെ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡിന്റെ പരിശോധനാ ഫലം ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു മൂന്ന് തവണ കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു തുടരന്വേഷണം പൂർത്തിയാക്കാൻ ക്രൈംബ്രാഞ്ച് കൂടുതൽ സമയം ആവശ്യപ്പെട്ടു ഇന്നലെ വൈകിട്ടോടെയാണ് തിരുവനന്തപുരം ഫോറൻസിക് ലാബിൽ നിന്നുള്ള പരിശോധനാഫലം ക്രൈംബ്രാഞ്ചിന് ലഭിച്ചത് ഇത് മുദ്ര വച്ച കവറുകൾ കോടതിക്ക് കൈമാറിയെന്നാണ് വിവരം മൂന്ന് വട്ടം ഹാഷ് വാല്യൂ മാറിയെന്ന് പരിശോധനാ ഫലത്തിൽ പറയുമ്പോൾ മൂന്ന് പ്രാവശ്യവും കാർഡ് സിസ്റ്റത്തിൽ പരിശോധിച്ചിട്ടുണ്ടെന്നാണ് അർത്ഥമാക്കുന്നതെന്നും പറയപ്പെടുന്നു ഹാഷ് വാല്യൂ മാറിയ തീയതി അടക്കം റിപ്പോർട്ടിലുണ്ടെന്നാണ് സൂചന അങ്കമാലി മാജിസ്ട്രേറ്റ് കോടതിയുടെയും വിചാരണ കോടതിയുടെയും എറണാകുളം ജില്ലാ കോടതിയുടെയും കൈവശമിരിക്കുമ്പോൾ മൂന്ന് തവണ മെമ്മറി കാർഡിന് ഹാഷ് വാല്യൂ മാറി എന്നാണ് ക്രൈംബ്രാഞ്ച് മനസ്സിലാക്കുന്നത് കുറ്റപത്രം സമർപ്പിച്ചതിനു മുന്നാലേ പൾസർ സുനിൽ പിടിച്ചെടുത്ത മെമ്മറി കാർഡ് അങ്കമാലി മാജിസ്ട്രേറ്റ് കോടതിയിലായിരുന്നു സമർപ്പിച്ചിരുന്നത് പിന്നീട് വിചാരണ നടപടികൾക്കായി ജില്ലാ കോടതിയിലെത്തി ഇവിടെ നിന്ന് വിചാരണ കോടതിയിൽ മെമ്മറി കാർഡ് എത്തി അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയുടെ കൈവശമുള്ളപ്പോഴായിരുന്നു പ്രതിഭാഗത്തിന് ദൃശ്യങ്ങൾ പരിശോധിക്കാൻ അനുമതി ലഭിച്ചത് വിചാരണ കോടതിയിൽ വിസ്താരത്തിനിടയും ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ചിരുന്നു ഹാഷ്വാലിമാർ എതിരെ അന്വേഷണം വേണമെന്ന് ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെടും നാളെയാണ് തുടരന്വേഷണത്തിലുള്ള റിപ്പോർട്ട് നൽകാനുള്ള അവസാന തീയതി കൂടുതൽ സമയം തേടി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുമുണ്ട് അന്വേഷണ ഏജൻസി പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ വസ്തുതാപരമല്ലാത്ത വിവരങ്ങളാണ് പുറത്തു വരുന്നത് തന്നെയാണ് വിവരം ഹാഷ് വാല്യൂ മാറ്റവുമായി ബന്ധപ്പെട്ടും കാർഡ് മൂന്ന് തവണ പരിശോധിച്ചതുമായി ബന്ധപ്പെട്ടും കോടതിയുടെ പരിഗണനയിലിരിക്കുമ്പോൾ തന്നെ സുപ്രീം കോടതിയുടെ അനുമതിയോട് കൂടിയാണ് ഈ മൂന്ന് പ്രാവശ്യവും കാർഡ് പരിശോധിച്ചതെന്ന് വ്യക്തമാകുന്നുണ്ട് പക്ഷേ വിചാരണ കോടതി ജഡ്ജി ഹണിയം വർഗീസിനെ ആരോപണങ്ങളുടെ മുൾമുനയിൽ നിർത്താൻ ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് എതിർപക്ഷത്തുള്ള വാദിയുടെ ഭാഗത്തു നിന്നുള്ളവർ സദാശ്രമിച്ചിരുന്നു വാദ്യം അത് തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇന്നലെ അതിജീവിതയ്ക്ക് കോടതിയിൽ നേരിടേണ്ടി വന്നു അതിജീവിതയുടെ അഭിഭാഷകയോട് കോടതി വളരെ രൂക്ഷമായ ഭാഷയിലാണ് പറഞ്ഞത് ഉത്തരവാദിത്വമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ മറ്റു കാര്യങ്ങൾ പറയരുത് എന്ന വളരെ വാക്കാൽ തന്നെ പറയുകയും ചെയ്തു ഏതായാലും കോടതികളെ കൂടി പ്രതിരോധത്തിലാക്കുന്ന രീതിയിൽ കാരണം എങ്ങനെയെങ്കിലും ദിലീപിനെ ഒരു ദിവസമെങ്കിലും ഏതെങ്കിലും സമ്മർദ്ദത്തിന്റെ ഫലമായി ജയിലിലെ അയയ്ക്കുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് അടിസ്ഥാനരഹിതമായ പല ആരോപണങ്ങളും കഴിഞ്ഞ കുറച്ചു നാളുകളായി ആരോപിക്കുന്നുണ്ട് അതിലെ ഏറ്റവും അവസാനത്തെ കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഹാഷ് വാല്യൂ മാറ്റം പോലും മൂന്ന് തവണ കോടതിയുടെ പരിഗണനയിലിരുന്നപ്പോൾ കോടതി അറിയാതെ ഒരാൾക്കും അവിടെ കടന്നു കയറി പരിശോധിക്കാൻ കഴിയില്ല കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുമ്പോൾ സുപ്രീം കോടതിയുടെ അനുമതിയോടുകൂടിയാണ് മൂന്നാമത് പ്രതിയുടെ അഭിഭാഷകനാണ് അത് കോടതി നടപടികളുടെ ഭാഗമായി തന്നെ കോടതിയിൽ നിന്ന് അനുമതി നേടിയ ശേഷമാണ് ഈ കാർഡ് കണ്ടിട്ടുള്ളതെന്ന് വ്യക്തമാവുകയാണ് പ്രത്യേകിച്ച് ഹണി എം വർഗീസാണ് ഇവരുടെ ടാർജറ്റ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ജഡ്ജ് ഹണി വർഗീസുമായി ബന്ധപ്പെട്ട ഹണി എം വർഗീസ് ഇരുന്ന എല്ലാ ഓർഡറുകൾക്കും എതിരെ വലിയ രീതിയിലുള്ള പ്രതിരോധമാണ് പ്രതിരോധമാണ്ത്തുന്നത് അവർ സത്യസന്ധയായ ഒരു ജഡ്ജാണ് കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം ഹണിയം വർഗീസിനെ പറ്റി പക്ഷേ അവരെയും അവരുടെ കുടുംബത്തെയും ഒക്കെ ആരോപണങ്ങളുടെ മുൾമുനയിൽ നിർത്താൻ ഒരു സംഘം പിറകിൽ നിന്ന് ശ്രമിക്കുന്നുണ്ട് ആരാണ് ആ സംഘം എന്നാണ് ഇനി കണ്ടെത്തേണ്ടത്